ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരേയും ഇഷ്ടസീല നമ്മുടെ കുടുംബ വളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് രോഹിത്തിൻ്റെയും സുമിത്രയുടെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വീണ്ടും വന്നു കയറുക തന്നെ ചെയ്യുകയാണ്. അപ്പം അതെന്താണുള്ളതല്ലേ? ഇന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ടത് സരസ്വതിയമ്മ ശരണ്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുകയാണ്. സിദ്ധാർത്ഥ് മരിച്ചു പോകുമോ എന്നുള്ളൊരു മരിച്ചു കഴിഞ്ഞ മരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് സരസ്വതിയമ്മയും ശരണ്യയും കൂടെയും എത്തുന്ന നേരം അത് കേട്ടുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഒട്ടും സുഖിച്ചില്ല. കയറി വന്ന ഉടൻ തന്നെ സരസ്വതിയമ്മയോട് നല്ല നാല് വർത്തമാനമാണ് പറഞ്ഞത്. നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങളുടെ മകനല്ലേ അപ്പുറം കിടക്കുന്നത്, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി എന്നൊരു സാധനം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ പറയുമായിരുന്നു സ്വന്തം മകനെ പറ്റി എന്ന് പറയുമ്പോൾ. സുമിത്ര, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, നിൻ്റെ നാവ് പൊങ്ങിയിലും എന്നെ കുറ്റപ്പെടുത്താനായിട്ട്. എൻ്റെ മോനെപ്പറ്റി ഞാൻ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയല്ലേ നീ എന്നെ കുറ്റം പറഞ്ഞ് ഒരിക്കലും നന്നാവത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം വേദികയാണെങ്കിൽ അപ്പുറത്തേക്ക് നോക്കാനോ ഒരു കാര്യങ്ങൾ നോക്കാനോ ഒന്നും തയ്യാറാകുന്നുമില്ല. വേദിക ഇങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് അപ്പുറത്ത് ആപ്പാടെ സഹായിക്കാനുള്ളത് സുന്ദരൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ വേദികയുടെ അടുത്ത് ഇനി കാര്യങ്ങൾ ചോദിക്കണ്ടായി എന്ന് രോഹിത് പറഞ്ഞതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് വേദികയുടെ അടുത്ത് കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ടും ഇല്ല. അതുകൊണ്ട് സുമിത്രയ്ക്ക് തന്നെ ഇനി കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന അച്ചച്ചൻ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിന് തന്നെ കാരണം മകൻ്റെ ഈ ഒരു കിടപ്പും മകൻ്റെ ഈ ഒരു അവസ്ഥയെപ്പറ്റി അറിഞ്ഞിട്ടുമാണ്. അവിടെ അനു വരെ പറഞ്ഞിരുന്നു, അനിരുദ്ധിനോടും മറ്റു ഡോക്ടർമാരോടും ചർച്ച ചെയ്തിട്ടും സിദ്ധാർത്ഥിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വരില്ല എന്നും സിദ്ധാർത്ഥിൻ്റെ മാറ്റങ്ങൾ ഇനി സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് തന്നെയാണ് സുമിത്ര. എന്നാൽ രോഹിത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ രോഹിത് ഒരു കാര്യമാണ് സുമിത്രയോട് പറഞ്ഞത്, ഇതിൽ നിന്ന് ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന്. അപ്പോൾ സുമിത്ര പറഞ്ഞു, രോഹിത്തിനും ഇങ്ങനെ സംഭവിച്ചതല്ലേ, അതിൽ നിന്നൊരു മാറ്റം വന്നില്ലേ, ആ ഒരു മാറ്റത്തോടെ ഞാനും പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് സുമിത്ര ഇപ്പോഴുള്ളത്. സുമിത്ര സിദ്ധാർത്ഥിനെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒറ്റ നിലപാടിൽ നേരെ കാര്യങ്ങൾ എല്ലാം തന്നെ ഏറ്റെടുക്കുകയാണ്. അതിൽ രോഹിത്തിൻ്റെ ഇഷ്ടമോ മറ്റുള്ള ആരുടെയും ഇഷ്ടമോ ഒന്നും സുമിത്ര നോക്കുന്നില്ല. കാരണം തൻ്റെ കുട്ടികളുടെ അച്ഛനാണ്, എന്തുമാകട്ടെ അങ്ങേരെ ആ ഒരു വലിയ മനുഷ്യൻ്റെ മകനാണ്. ഇങ്ങനെ മിണ്ടാപ്രാണിയായിട്ട് കിടക്കുന്ന ഈ സമയത്ത് അങ്ങേരെ നോക്കുക എന്നുള്ളത് തൻ്റെ കടമ തന്നെയായി കണ്ട് സുമിത്ര നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദയനീയമാണ്. അവിടെ സുന്ദരനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആ സമയത്ത് വെല്ലുവായിൽ വർത്തമാനം പറഞ്ഞ് എല്ലാം ഞാൻ നോക്കിയോളാം, ഒന്നും നോക്കേണ്ട പ്രശ്നമില്ല, എല്ലാം ഞാൻ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്. എന്നാൽ ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് സുന്ദരന് ഒരു കാര്യവും ചെയ്യുന്നില്ല. സിദ്ധാർത്ഥിന് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതുപോലുമില്ല. സിദ്ധാർത്ഥിൻ്റെ അത്യാവശ്യം നിർവഹിക്കേണ്ട കടമകൾ പോലും അയാൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നും മറ്റാരും അറിയുന്നുമില്ല. സുന്ദരനവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെന്നാണ് രോഹിത്തും സുമിത്രയും വീട്ടിലിരിക്കുന്നവരെല്ലാം നോക്കുന്നത്. എന്നാൽ സിദ്ധാർത്ഥിനെ എത്രമാത്രം ഈ ഒരു അവസ്ഥയിൽ കിടത്തി കഷ്ടപ്പെടുത്താവോ അത്രമാത്രം കഷ്ടപ്പെടുത്തിയാണ് സുന്ദരൻ സ്വന്തം കാര്യങ്ങൾ നോക്കി ആ വീട്ടിൽ കഴിയുന്നത്. ഇത്രയും നല്ലൊരു വീടും ജീവിതാനുഭവങ്ങളും കിട്ടുമ്പോൾ സുന്ദരനത് ആസ്വദിക്കാമെന്ന് കരുതിക്കൊണ്ട് ഓരോ നിമിഷവും താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് അവിടെ സുന്ദരൻ ചെയ്യുന്നത്. അത് സുമിത്രയോ രോഹിത്തോ ഒന്നും അറിയുന്നില്ല. എന്നാൽ ഇവിടെ സുമിത്ര അവിടെ ഈ സിദ്ധാർത്ഥിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് സുന്ദരൻ്റെ അഴിഞ്ഞാട്ടങ്ങൾ തന്നെയാണ്. സുന്ദരൻ ആ വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ കുഴപ്പമില്ല, സുന്ദരൻ അത് അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പരിധി വിട്ടുകളയാം. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കും സിദ്ധാർത്ഥിനെ നോക്കുന്നതുൾപ്പെടെ ഒരു കാര്യത്തിലും സുന്ദരന് ഒരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ സുമിത്ര അറിയുക തന്നെ ചെയ്യാണ്. ഇവിടുന്ന് സുന്ദരനോട് ചോദിക്കുന്നു. സുന്ദരൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് മേഡം, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എങ്ങനെ നോക്കാനാ, സിദ്ധു സാറിൻ്റെ കാര്യം തന്നെ എല്ലാം നോക്കണ്ടേ, അതിൻ്റെ ഒപ്പം തന്നെ വീടും എനിക്ക് നോക്കാനായിട്ട് പറ്റുമോ, ഇല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്ദരൻ കാര്യങ്ങൾ പറയുമ്പോൾ സുമിത്ര അവിടെ നിന്ന് ഇതെല്ലാം കേട്ട് മരുന്നും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സുന്ദരൻ കൊടുത്തിട്ടുണ്ടോയെന്ന് നോക്കുന്നു. അതിൽ പകുതി മരുന്നുകളും സിദ്ധാർത്ഥ് കഴിച്ചിട്ടില്ല എന്ന് അവിടെ സുമിത്രയ്ക്ക് ബോധ്യമാകുകയാണ്. സുമിത്ര അങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്കെത്തി ഈ കാര്യങ്ങൾ രോഹിത്തിനോട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുമിത്ര, സുന്ദരൻ അവിടെ അവൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഹോം നേഴ്സിന് വെച്ച് അത് വലിയ ചിലവിലേക്ക് മാറത്തേ ഉള്ളൂ. കാരണം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, ഇത് നമുക്കൊരു ദീർഘകാലം ഇനി എത്ര കാലം വേണ്ടി വരുമെന്ന് പോലും അറിയില്ല.
അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് ഇതേപോലെ അവസ്ഥയിൽ നമുക്ക് കൈയൊഴിയാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുന്നു. ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വേദികയാണെങ്കിൽ അങ്ങോട്ട് പോകില്ല എന്നൊരു വാശിയിൽ നിൽക്കുന്നു. അമ്മയാണെങ്കിൽ നോക്കുന്നുമില്ല, നീ തന്നെയേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളൂ. ഞാൻ എത്ര പറഞ്ഞിട്ടാണെങ്കിലും നീ അത് കേൾക്കുന്നില്ല. കേൾക്കാത്തല്ലോ രോഹിത്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എനിക്കിതെല്ലാം ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തിനു സുമിത്ര, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നീ ഇത് കേൾക്കാത്തത്? വേറെ നിന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ? നീ ഞാൻ എത്ര പറഞ്ഞാണ് നിന്നോട് സിദ്ധുവിൻ്റെ കാര്യം മറ്റുള്ളവർ നോക്കിക്കോളും, അങ്ങനെ മറ്റുള്ളവർ നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ കൈയൊഴിയാനായിട്ട് കഴിയത്തില്ല രോഹിത്. അച്ഛൻ്റെ മനസ്സ് ആ രോഹിത് കണ്ടില്ലേ? അച്ഛൻ കരഞ്ഞ് ഇവിടെ എത്രമാത്രം വിഷമിച്ചിരിക്കുന്നതെന്നുള്ളത് രോഹിത് തിരിച്ചറിയുന്നില്ലേ? അതുകൊണ്ട് നീ ഇപ്പോൾ എന്താ സുമിത്ര ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. സിദ്ധുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വിട്ട് കഴിഞ്ഞാൽ ശരിയാകില്ല. അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്ത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നു, അത് ഞാൻ വഴിയെ പറയാം എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നു, നീ എന്ത് ചെയ്താലും അത് അവസാനം നിനക്കും നമ്മുടെ ജീവിതത്തിനും തലവേദനയായിട്ട് മാറരുത്. നമ്മുടെ ജീവിതം അത് മറന്നിട്ട് നീ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യരുത് എന്നുകൂടി അവിടെ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട ഉടൻ തന്നെ വളരെ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് സുമിത്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. സുമിത്ര നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അച്ഛനോട് പറയുന്നു, സിദ്ധുവിൻ്റെ കാര്യം അവിടെ കുറച്ച് കഷ്ടത്തിലാണ് അച്ഛാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയും. ആ എന്താ മോളെ, അവിടെ സുന്ദരനില്ലേ? അവനവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. സിദ്ധു മരുന്ന് കഴിക്കുന്നില്ലേ? ഇതിൽ കൂടുതലൊക്കെ നമുക്ക് വേറെ എന്ത് ചെയ്യാനായിട്ടാ? വേദികയോ അവൻ്റെ അമ്മയോ അവനെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നെ എനിക്ക് ചെന്ന് നിന്ന് നോക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ മോളെ? വേണമെങ്കിൽ ഞാൻ പോയി അവിടെ നിൽക്കാമെന്ന് പറയുമ്പം അത് വേണ്ട അച്ഛ. അച്ഛന് ഇപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഇപ്പം അങ്ങോട്ട് പോകാനായിട്ടും അങ്ങനെ നോക്കാനായിട്ടും നിൽക്കണ്ട. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സുന്ദരനെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സുന്ദരം മരുന്നോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട സരസ്വതിയമ്മ അവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കുകയായിരുന്നു. സരസ്വതിയമ്മ വന്നിട്ട് പറയുന്നു, അയ്യോ എൻ്റെ മോനെ, അപ്പോൾ അവിടെ നോക്കാനായിട്ട് അവനും ഇല്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനൊരു പെരും കള്ളനാണ്. എൻ്റെ മോനെ നോക്കാനായിട്ട് ആർക്കും പറ്റത്തില്ലല്ലോ. ഇവിടെ അവൻ്റെ ഭാര്യയെന്നും പറഞ്ഞ് ഒരുത്തി നടക്കുന്നുണ്ട്. അവക്കാണെങ്കിൽ അവനെ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇഷ്ടമല്ല. അമ്മ ആവശ്യമില്ലാതെ വേദിക കുറ്റപ്പെടുത്തരുത് എന്ന് പറയണം. അപ്പോൾ വേദിക അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയണം, നീ എന്തിനാ വേദികയുടെ തലയിലേക്ക് ഈ ഭാരമെല്ലാം ചുമന്നേ? നീ അവനെ പ്രസവിച്ച സ്ത്രീയല്ലേ? നിനക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാനോ? നീ മറ്റുള്ള ഒരാളുടെ തലയിലേക്ക് ഇതെല്ലാം കൂടെ കെട്ടിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും എപ്പോഴും ഞാൻ പറഞ്ഞ് എന്നോട് ഇങ്ങനെയല്ലേ പറയുള്ളൂ? എല്ലാവർക്കും അങ്ങ് കൈയൊഴിഞ്ഞാൽ മതിയല്ലോ എൻ്റെ മോനെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും തെറ്റായിട്ടേ കാണുകയുള്ളൂ. ഇനി ആർക്കെന്താണെന്ന് വെച്ച് ആയിക്കോട്ടെ, എൻ്റെ വിധി എൻ്റെ മോൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കണമെന്നായിരിക്കും എല്ലാവരും കൂടെയും കൂടി പറയുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുമിത്ര പറയുന്നു, ഇതിൽ നിന്ന് ഇനി സംരക്ഷിക്കാനായിട്ട് ഒരു പോംവഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ വെച്ചതാണ്. പറയുന്നു, എന്താ മോളെ എന്ത് കാര്യമോ, മറ്റൊരാളെ നിർത്തണോ? ആരെ നിർത്തിയാലും ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചൊന്നു വരാം. പക്ഷേ ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിദ്ധുവിനെ ആ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. ആ അത് ശരിയാ, എൻ്റെ മോനെ ആ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാലോ, ഇവിടെയപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കാലോ അല്ലേ? സുമിത്രയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും, അമ്മേ ഞാൻ അങ്ങേരെ നോക്കാം എന്ന് പരിധി അല്ല വിളിച്ചുകൊണ്ട് വന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. അമ്മയുൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. വേദികയും ഇവിടെയുണ്ട്. ഇനി അവിടെ പോയി നിന്ന് ആരും നോക്കണം എന്നുള്ളതില്ല. വേദിക ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, അപ്പോൾ ആ വീട്ടിലേക്ക് വേദിക ഇനി വലിഞ്ഞു കയറി ചെല്ലുന്നത് ശരിയല്ല. സിദ്ധു ഇങ്ങോട്ട് വരട്ടെ, ഈ വീട്ടിൽ കഴിയട്ടെ. ഈ വീട്ടിൽ കഴിയുന്ന സിദ്ധുവിനെ നോക്കാനായിട്ട് ഇവിടെ എത്ര പേരുണ്ടാവും നോക്കാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ്, അത് ശരിയാ മോളെ, മോക്കും അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്ത് കുഴപ്പമാണ് വെച്ചാൽ. അച്ഛൻ്റെ മോനിപ്പം ഒരു മിണ്ടാപ്രാണിയെ പോലെയാണ്. ആ മനുഷ്യൻ ഇപ്പോൾ സഹായം ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നോട് ചെയ്തതോ മറ്റുള്ളവരോട് ചെയ്തതോ ഒന്നും ഞാൻ ഇപ്പം വിലയിരുത്തുന്നില്ല. ഇതിനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് അസുഖം മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ എന്ന് പറയുമ്പം, മോനെ അങ്ങനെയാണെങ്കിൽ സിദ്ധുവിനെ ഇങ്ങോട്ട് കൊണ്ടുപോരെ. പിന്നെ ഇവള് നോക്കും, ഇവളുടെ കടമയാണിത്. സ്വന്തം മകനെ നോക്കുക എന്നുള്ള ഇവളുടെ കടമ. ഇവളിവിടെ നിന്ന് സിദ്ധുവിനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ വാടക വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസം മാറുന്നത് അത് ഇവള് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ സരസ്വതി മനസ്സിലായിരിക്കണം, കിട്ടിയത് എട്ടിൻ്റെ പണിയാണല്ലോ. ഇനി എന്തായിരിക്കും താൻ ചെയ്യാമെന്നാലോചിച്ച് പേടിച്ച് നിൽക്കുക തന്നെ ചെയ്യുന്നു. ശരണ്യോട് ഈ കാര്യങ്ങൾ വിളിച്ച് സരസ്വതി സംസാരിക്കുകയാണ്. അപ്പോൾ ശരണ്യ പറയുന്നത്, അമ്മ ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാ വീട്ടിൽ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ അമ്മ തന്നെയല്ലേ എൻ്റെ കാര്യങ്ങൾ നോക്കിയത്? അതുപോലെ തന്നെ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വേദിക ഉണ്ടല്ലോ, വേദിക അടുത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ അച്ഛനുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. അച്ഛൻ്റെ മക്കളും ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അവരെല്ലാവരും തന്നെ നോക്കിക്കോളും. ഇനിയിപ്പം അമ്മ
ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും എന്നോടിപ്പോൾ പറയാനായിട്ട് നിൽക്കണ്ട കേട്ടോ എന്ന് തന്നെ പറഞ്ഞ് ശരണിയെ പോകാൻ വയ്ക്കുകയാണ്. സരസ്വതി പെട്ടു എന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.